യേശോ സ്വന്തം നാട്ടിലെ സ്വന്തം സെനഗോഗിൽ, അതായത് സ്വന്തം ഇടവക പള്ളിയിലാണ്. പക്ഷെ അവിടത്തിൻ്റെ അവസാനം സുവിശേഷകൻ പറയുന്നത് അവർ എന്ന് പറഞ്ഞാൽ സ്വന്തക്കാര്, സ്വന്തം നാട്ടുകാര് അവനിൽ ഇടറി വീണു. വീഴ്ചയാണ്, ഇടർച്ചയാണ് സംഭവിക്കുന്നത്. എന്താണ് ഇത്തരമൊരു അഭിപ്രായത്തിൻ്റെ കാരണം? ഇവർ യേശോയിൽ കാണുന്നതും കേൾക്കുന്നതുമുണ്ട്. അവർ പറയുന്നത് അവൻ്റെ വാക്കുകളിലെ ജ്ഞാനം, അവൻ്റെ പ്രവൃത്തികളിലെ അതിസ്വാഭാവികത. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും എല്ലാവർക്കും ലഭ്യമായിരുന്നു, നാട്ടുകാർക്കും അന്യർക്കും ലഭ്യമായിരുന്നു. ഇതിന് തൊട്ട് മുമ്പ് 5-ാം അധ്യായത്തിൽ അവർ ഗനസേരരുടെ നാട്ടിലാണ്, അവിടെയാണ് പിശാശു ബാധിതൻ ദൈവപുത്രനാണെന്ന് പറയുന്നത്. മറുകര ഇറങ്ങിയപ്പോൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊട്ടാൽ മതി സൗഖ്യം, എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല. 4-ാം അധ്യായം മുഴുവൻ അവൻ്റെ ഉപമകളാണ്, വാക്കിൻ്റെ ജ്ഞാനം, പ്രവൃത്തിയുടെ അതിസ്വാഭാവികത. ഇത് രണ്ടിൻ്റെയും പരിണിതഫലമായിട്ട് മറ്റുള്ളവർക്ക് ലഭ്യമാകുന്നത് വമ്പൻ അത്ഭുതങ്ങളും വമ്പൻ നന്മകളുമാണ്. എന്നാൽ അവൻ്റെ സ്വന്തക്കാര്, നാട്ടുകാർ അവനിൽ ഇടറി വീണു. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണവും അവരുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. അവർ പറയുന്നത് എന്താ? ഇവൻ മറിയത്തിൻ്റെ മകനല്ലേ, ആശാരി ചെറുക്കനല്ലേ, തെയ്യവരുടെ ഒക്കെ സഹോദരനല്ലേ, നമുക്കറിയാവുന്ന, നമ്മുടെ ഇടയിലൂടെ നടന്നു വളർന്ന നമ്മുടെ ആശാരി ചെറുക്കൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിപരിചയമായവനെ. ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, ഫമീലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. അതിപരിചയം ജനിപ്പിക്കുന്നത് പുച്ഛത്തെയാണ്, അവജ്ഞയാണ്, അവഗണനയാണ്. ഈ അതിപരിചയമാണ് ഇവൻ്റെ വാക്കിൻ്റെ ജ്ഞാനം കണ്ടിട്ടും പ്രവൃത്തിയുടെ അതിസ്വാഭാവികത കണ്ടിട്ടും അതിൻ്റെ റിസൾട്ടിൽ, ഫലത്തിൽ എത്തിച്ചേരാൻ അവർക്ക് കഴിയാതെ പോയത്. സുവിശേഷകൻ പറയുന്നത് അവന് അവിടെ അത്ഭുതമൊന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ ഇടയിലെ, നമ്മുടെ വീട്ടിൽ, നമുക്ക് ഏറ്റവും അടുപ്പമുള്ളിടത്ത് അത്ഭുതങ്ങൾ കുറഞ്ഞു വരുന്നതിൻ്റെ കാരണമെന്താണ്? ഈ അതിപരിചയമാണ് ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നത്. അത്ഭുതത്തെയും ദൈവികതയെയും തടയുന്നത് ഈ അതിപരിചയമാണ്. ഇതിനെന്താ ഒരു മറുമരുന്ന്? എനിക്കറിയാൻ മേല. പക്ഷെ ഈയിടെ കണ്ട ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ ചെറുപ്പക്കാരോടായിരുന്നു. ചോദ്യം ഇതായിരുന്നു, എന്നാണ് അവസാനമായിട്ട് നീ നിൻ്റെ അപ്പനെ, പിതാവിനെ ഒന്ന് കെട്ടിപ്പിടിച്ചത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് അവസാനമായിട്ട് ഞാൻ അപ്പനെ കെട്ടിപ്പിടിച്ചത്. അടുത്ത പെൺകുട്ടിയായിരുന്നു, അവൾ പറഞ്ഞു, ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അപ്പനെ അവസാനമായിട്ട് കെട്ടിപ്പിടിച്ചത്. 3-ാമത്തവൻ പറഞ്ഞു, എൻ്റെ അപ്പനെ കെട്ടിപ്പിടിച്ചത് എനിക്ക് ഓർമ്മയില്ല. 4-ാമത്തവൻ പറഞ്ഞു, ഞാൻ കെട്ടിപ്പിടിച്ചിട്ടേയില്ല. അതിപരിചയം, അമിതമായ അടുപ്പം കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? നഷ്ടപ്പെടുന്നത് അത്ഭുതമാണ്, നഷ്ടപ്പെടുന്നത് ദൈവികതയാണ്. ഈ അതിപരിചയത്തെ മറികടക്കാനുള്ള വഴികൾ കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ വീട്ടിലെ, നമ്മുടെ അടുപ്പത്തിലെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്, ദൈവികത വളർന്ന് വരുന്നത്.